നമസ്കാരം. ഇന്നലെ നേര്യമംഗലത്തിന് സമീപം 5 മൈലിൽ തോക്കുധാരികളെ കണ്ടെത്തിയ സംഭവം പരക്കെ ചർച്ചയായിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ 4 മണിയോടെ കോതമംഗലം ഭാഗത്തു നിന്നും മൂന്നാർ ഭാഗത്തേക്ക് ഓട്ടം പോയ ലോറി ഡ്രൈവർമാരിൽ ഒരാളാണ് 4 പേരെ തോക്കുകളുമായി 5 മൈലിൽ കണ്ടെത്തിയത്. 3 പേർ പുരുഷന്മാരും 1 സ്ത്രീയുമാണെന്നാണ് വാഹന ഡ്രൈവർ വനംവകുപ്പ് വാച്ചറെ അറിയിച്ചത്. വനംവകുപ്പ് വാച്ചർ ഉന്നത അധികൃതരെ വിവരം അറിയിച്ചു. തുടർന്ന് ഇന്നലെ രാവിലെ തന്നെ 5 മൈൽ വനമേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചു. പിന്നാലെ പോലീസും വിവരശേഖരണത്തിനെത്തി. ഇന്നലെ വൈകിട്ട് വരെ തിരച്ചിലും വിവരശേഖരണവും നടന്നു. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ വിവരശേഖരണം ഇന്നും തുടരുന്നു. വനംവകുപ്പ് ഇന്ന് ഉൾക്കാടുകളിൽ തിരച്ചിൽ നടത്തുന്നതിന് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. 6 അംഗ സംഘം ഉൾക്കാടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. സംഭവം ചൂടേറിയ ചർച്ചയായിട്ടുണ്ട്. മാവോയിസ്റ്റുകളാണ് എത്തിയതെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരിക്കത്തക്ക തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസും വനംവകുപ്പ് അധികൃതരും പറയുന്നത്. കഴിഞ്ഞ ദിവസം 5 മൈൽ ഭാഗത്ത് അജ്ഞാതരായ തോക്കുധാരികളെ കണ്ടെന്ന് മൂന്നാറിലോട്ട് കോഴി കൊണ്ടുവന്ന് വണ്ടിക്കാര് അറിയിച്ചതിനെ തുടർന്ന് ഞങ്ങൾ 5 മൈൽ ഭാഗത്ത് പരിസര പ്രദേശങ്ങളിലെ കുടികളും എല്ലാം കംപ്ലീറ്റ് സ്റ്റാഫുകളും പോയി കാടുകളിലെല്ലാം പരിശോധന നടത്തുകയും കുടികളിലെല്ലാം വിവരം ശേഖരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുവരെ അതിനെക്കുറിച്ചും യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. എന്തൊരു മെസ്സേജ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധന നടത്തി. പക്ഷേ അതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അതിനുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 6 അംഗ വനംവകുപ്പ് ഉദ്യോഗസ്ഥംഗം ഉൾക്കാടുകളിലേക്ക് തിരച്ചിലിനായി പുറപ്പെട്ടിട്ടുണ്ട്. കുട്ടമ്പുഴ വനമേഖലയുടെ തുടർച്ചയായ വനപ്രദേശമാണ് 5 മൈലിലേത്. അതുകൊണ്ട് തിരച്ചിൽ കുട്ടമ്പുഴ പൂയങ്കുട്ടി ഇടമലയാർ മേഖലകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇടമലയാറിൽ മാവോയിസ്റ്റുകൾ എത്തിയതായി പ്രചാരണമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് വനംവകുപ്പും പോലീസും വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ പ്രയോജനമുണ്ടായില്ല. ഇപ്പോൾ പരക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും കൂടുതൽ വ്യക്തത വരുത്താൻ അന്വേഷണം ത്വരിതപ്പെടുത്തുമെന്നും പോലീസും വനംവകുപ്പ് അധികൃതരും വ്യക്തമാക്കുന്നു. 5 മൈലിൽ നിന്നും പ്രകാശ് ചന്ദ്രശേഖർ.